നമസ്കാരം പാതി വഴിയിൽ ഗൂഗിൾ പോലും വഴിതെറ്റിക്കുന്ന നാട് ഇവിടെ പോകാൻ വഴി ഇങ്ങനെ വഴി പറഞ്ഞു തരുന്നവരിലെ ഖേമനായ ഗൂഗിളിന് പോലും തെറ്റിപ്പോകുന്ന നാടിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെ എത്തിച്ചേരാമെന്ന ചോദ്യത്തിന് കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഗൂഗിളിനെ പോലും കൺഫ്യൂഷനിലാക്കുന്ന നാടാണ് ബാൻലേഖി ഉത്തരാഖണ്ഡിലെ അറിയപ്പെടാത്ത ഇടങ്ങളിലൊന്നായ ഇവിടം പൊതുവെ സാധാരണക്കാരായ സഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമല്ല എന്നാൽ കാടും കുന്നും കയറി ചെല്ലുവാൻ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾ പതിവായി ഇവിടേക്ക് വരാറുമുണ്ട് ബാൻലേഖിയെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം മിക്കവാറും ആളുകൾ സാധാരണ സഞ്ചാരികൾ പോകുന്ന ഇടങ്ങളാണ് യാത്രകൾക്കായി തെരഞ്ഞെടുക്കുന്നത് എന്നാൽ പുറം ലോകത്തു നിന്നും തീർത്തും ഒറ്റയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടേക്ക് വരാം ഫോണിന്റെ ശബ്ദവും നഗരത്തിന്റെ തിരക്കുമെല്ലാം വളരെ അഭിചാരിതമായി മാത്രം കടന്നുവരുന്ന ഇവിടെ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ സങ്കേതങ്ങളിൽ ഒരിടമാണ് വഴി ചോദിക്കാതെ ഇവിടെ വരെ എത്താമെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും എന്ന് വരില്ല സാർവത്രിക വഴികാട്ടിയായ ഗൂഗിളിന് പോലും വഴി തെറ്റിക്കുന്ന നാടാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് പകരം പ്രധാന ടൌണിലെത്തി അവിടെ നിന്നും വഴി ചോദിച്ചു ചോദിച്ചു മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ സാധിക്കൂ ഏതു കാട്ടിലേക്കുള്ള വഴിയും നിസ്സംശയം പറഞ്ഞു തരുന്ന ഗൂഗിൾ പക്ഷെ ബാൻലേഖിയിലേക്കുള്ള വഴി ചോദിച്ചാൽ ഒന്ന് പകയ്ക്കും ഉത്തരാഖണ്ഡിലാണ് ബാൻലേഖി ഉള്ളതെന്ന് പറയുമെങ്കിലും കൃത്യം വഴി ഗൂഗിളിന്റെ പക്കലില്ല ബാൻലേഖിക്ക് അടുത്തുള്ള പ്രധാന പട്ടണമായ മുക്തേശ്വർ വഴി ഗൂഗിൾ കൃത്യമായ വഴി പറഞ്ഞുതരും മുക്തേശ്വറിലെത്തിയാൽ പിന്നെ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചും പറഞ്ഞും ബാക്കി യാത്ര പോകാം തീർത്തും ഒറ്റപ്പെട്ടു കിടക്കുന്ന നാടാണിത് എന്നാലോ ആവോളം പ്രകൃതി ഭംഗിയും ഇവിടെ ആസ്വദിക്കാം പാറക്കൂട്ടങ്ങളും കുന്നുമെല്ലാം ഈ പ്രദേശത്തിന്റെ ഭംഗി വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുന്നു കുന്നുകൾക്കും പാറക്കെട്ടുകൾക്കും നടുവിലായാണ് ഇവിടം ഉള്ളത് ഗ്രാമത്തിന് ചുറ്റിലുമായി വെള്ളച്ചാട്ടങ്ങളും കാണാം തീർത്തും ലാളിത്യം നിറഞ്ഞ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് പ്രകൃതിയുടെ കാഴ്ചകൾ മാറ്റി നിർത്തിയാൽ അവിടുത്തെ പ്രധാന കാരണം ഇവിടുത്തെ ആളുകൾ തന്നെയാണ് വളരെ മികച്ച രീതിയിലാണ് ഇവർ സഞ്ചാരികളോട് ഇടപഴകുന്നത് അവർക്ക് ഏറ്റവും മികച്ചതെല്ലാം നൽകുവാൻ ഇവർ ശ്രദ്ധിക്കും തങ്ങളിൽ ഒരുവനായി തന്നെയാണ് നാട്ടുകാർ പുറത്തുനിന്ന് വരുന്നവരെയും കാണുന്നത് ഈ നാട്ടുകാരെ കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും രീതികളെ െ കുറിച്ചുമെല്ലാം ഇവിടെ നിന്നും മനസ്സിലാക്കാം കുന്നുകൾക്കിടയിലാണെങ്കിലും ഇവിടുത്തെ താമസ സൗകര്യം മികച്ച നിലവാരമുള്ളതാണ് മെയിൻ റോഡിൽ നിന്നും മാറി ഇത്രയും ഉള്ളിലായി സ്ഥിതി ചെയ്യുന്നതിന്റെ ഒരു കുറവും ഇവിടുത്തെ താമസ കാര്യത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടില്ല എന്നാൽ മറ്റൊന്ന് ഇവിടെ നടന്നു മാത്രമേ എത്തിച്ചേരുവാൻ സാധിക്കൂ എന്നതാണ് ഇവിടേക്കുള്ള ട്രക്കിങ്ങിന്റെ ഭംഗി അതേപടി നിലനിർത്തുന്നതിനാണ് വഴി പഴയപടി തന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് മറ്റേത് ഉത്തരാഖണ്ഡ് ഗ്രാമത്തെയും പോലെ ഇവിടെയും നിരവധി ക്ഷേത്രങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും മുക്തേശ്വർ ക്ഷേത്രമാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ കൂടുതലും അറിയപ്പെടുന്നത് ശിവക്ഷേത്രം രാജാറാണി ക്ഷേത്രം ബ്രഹ്മേശ്വര ക്ഷേത്രം എന്നിങ്ങനെ വേറെയും നിരവധി ക്ഷേത്രങ്ങൾ പ്രദേശത്ത് കാണാം തീർത്ഥാടന കേന്ദ്രമായ മുക്തേശ്വറിന് സമീപമാണ് ഭാൻലേകി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കാത് ഗോഡാമിൽ നിന്നും നാല്പത് കിലോമീറ്റർ സഞ്ചരിക്കണം ഇവിടെ എത്താൻ വെബ്ഡെസ്ക് തത്തുമ്പോ